എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. മുൻപ് പ്രഖ്യാപിച്ചിരിക്കുന്ന അലർട്ടുകളിൽ നിന്നും ഇപ്പോൾ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. 11 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാൻഡൌസ് ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് മഴ അതിശക്തമായ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ അടുത്ത ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ശനിയാഴ്ച രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാൻഡൌസ് ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ മാൻഡൌസ് ചുഴലിക്കാറ്റ് വലിയ നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതുവരെ 4 മരിച്ചതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. തകർന്ന കെട്ടിടത്തിൻ്റെ അടിയിൽപ്പെട്ടും വൈദ്യുതാഘാതമേറ്റുമാണ് 4 മരണപ്പെട്ടത്. തമിഴ്നാട്ടിൽ 200 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ സാഹചര്യം. ചെന്നൈയിൽ മാത്രം ഏകദേശം 400 മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തും അതിശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലെയും ജനങ്ങളെ ഇപ്പോഴിത് സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൂടാതെ തന്നെ കോട്ടയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായ കൂട്ടിക്കൽ പ്രദേശത്തെ ചെക്ക് ഡാം പൊളിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. മാത്രമല്ല, വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൂടുതൽ ഡാമുകളും തുറക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളെല്ലാവരും അതീവ ജാഗ്രത പാലിക്കുക. മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.